കുണ്ടറ പീഡന പരാതിയിൽ രണ്ട് നേതാക്കൾക്കെതിരെ നടപടിയെടുത്ത് എൻ സി പി. യുവതി പരാതി ഉന്നയിച്ച ജി പത്മാകരൻ, എസ് രാജീവ് എന്നിവർക്കെതിരെയാണ് നടപടി. എസ് അജിത് കുമാർ ചേരുന്നു. അജിത്, എന്താണ് നടപടിയുടെ വിശദാംശങ്ങൾ? ഇന്നലെ തന്നെ ഈ എൻ സി പി യുടെ പരാതി അന്വേഷിക്കാൻ നിയോഗിച്ച ജനറൽ സെക്രട്ടറി സ്ഥലത്തെത്തി പെൺകുട്ടിയെയും അച്ഛനെയും ഒക്കെ കണ്ട് ഇക്കാര്യത്തിൽ വിശദമായ ഒരു തെളിവെടുപ്പ് നടത്തി. എന്നിട്ട് അടിയന്തരമായി തന്നെയാണ് ഇപ്പോൾ ഇക്കാര്യത്തിൽ എൻ സി പി നടപടി സ്വീകരിച്ചിരിക്കുന്നത്. ഈ യുവതി പരാതി ഉന്നയിച്ച എൻ സി പി സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം ജി പത്മാകരൻ അദ്ദേഹത്തിനെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. ഒപ്പം ഈ എൻ സി പിയുടെ തൊഴിലാളി സംഘടനയായ നാഷണലിസ്റ്റ് ലേബർ കോൺഗ്രസ് കൊല്ലം ജില്ലാ പ്രസിഡന്റ് എസ് രാജീവ്, ഈ രാജീവിനെതിരെയുള്ള പ്രധാനപ്പെട്ട ആക്ഷേപം സോഷ്യൽ മീഡിയ വഴി ഈ പെൺകുട്ടിയെയും കുടുംബത്തെ അപമാനിച്ചു എന്നതാണ് ഈ പെൺകുട്ടി പ്രധാനമായും പരാതിയായി പറഞ്ഞത്. ഇവർക്ക് രണ്ടുപേർക്കും ആണ് ഇപ്പോൾ സസ്പെൻഷൻ എന്ന നടപടി എടുത്തിരിക്കുന്നത്. അന്വേഷണ കമ്മീഷൻ നടത്തിയ ശുപാർശ അതേപടി പാർട്ടി അംഗീകരിക്കുകയാണ് ചെയ്തത്. ഇനിയും ഈ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ നടപടി ഉണ്ടാകും. പക്ഷേ കേസ് കോടതിയിൽ ഈ പോലീസുമായി ബന്ധപ്പെട്ടിരിക്കുന്ന കേസ് അതേപടി തന്നെ തുടരട്ടെ. ഒറിജിനൽ ആയിട്ടുള്ള പരാതി, ആ പെൺകുട്ടിയുടെ പരാതിക്ക് നീതി ഉണ്ടാകണം, അതിനൊപ്പമാണ് പാർട്ടി നിൽക്കുന്നത് എന്നാണ് എൻ സി പി സംസ്ഥാന നേതൃത്വം ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ഏതായാലും രണ്ടുപേർക്കെതിരെ നടപടി സ്വീകരിച്ചുകൊണ്ട് പാർട്ടി ഇപ്പോൾ ശക്തമായ ഒരു സന്ദേശം പാർട്ടിക്കുള്ളിൽ തന്നെ നൽകിയിരിക്കുകയാണ്. ശശീന്ദ്രനെതിരെ വലിയ ആക്ഷേപം ഉന്നയിക്കപ്പെടുമ്പോഴാണ് ഇപ്പോൾ പാർട്ടിക്കുള്ളിൽ ഇതുമായി ബന്ധപ്പെട്ട് രണ്ട് നടപടി വന്നിരിക്കുന്നത്. ശീതൽ, എസ് അജിത് കുമാർ തിരുവനന്തപുരത്ത് നിന്നും വിവരങ്ങൾ നൽകിയത്.